ഹലോ നൻബൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു സർവൈവൽ സീരീസിൻ്റെ അടുത്തൊരു പാർട്ടിലോട്ടേക്ക് എപ്പിസോഡിലോട്ടേക്ക് എല്ലാ നൻബൻസും കാരണം ഇത് അഞ്ചാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു കാര്യമുള്ളൂ, ഇതിൻ്റെ റൂം കണ്ടില്ലേ, നമ്മുടെ പുതിയ ബേസാണ്. മഴ നോക്കണമെന്ന് നോക്കണ്ട, കാരണം മേലെ സ്ലാബ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയപ്പോഴും പെയ്ത മഴ ഇതുവരെ തീർന്നിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ എപ്പിസോഡിൽ ചെയ്യാനുള്ളത് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച ഇതില്ലേ, എന്താ ബേസ്, അത് നമുക്ക് ഇൻറ്റീരിയർ വർക്കും ഡെക്കറേഷൻ വർക്കും ഒക്കെ തീർക്കണം ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ അത് ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ ചെറിയൊരു ഗെയിം പ്ലേ കാണത്തുണ്ടാവുള്ളൂ. ഓക്കെ, അടുത്ത എപ്പിസോഡ് തൊട്ട് നമുക്ക് കലക്കനാക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ ഈ വേൾഡിൽ എന്തൊക്കെ ബിൽഡ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഐഡിയും കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇതുപോലത്തെ ഇപ്പോഴല്ല പിന്നീട് വരും, നമ്മളിങ്ങനെ ഓരോരോ ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ആ ബിൽഡിനും പ്രത്യേകിച്ച് ഒരു പേരും കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ള അടുത്ത് പറയാനുള്ള കാര്യം, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാത്തൊരു താഴെ സബ് ബട്ടൺ ഉണ്ട്, നമ്മുടെ ചുവന്ന കളറിൽ സബ് ബട്ടൺ തൊട്ട് താഴെ തന്നെ, അതൊന്ന് നെക്കി നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ഫാമിലീൻ്റെ ഒരു അംഗമാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 ലൈക്കാണ്, അത് അടിച്ച് പൊടിക്കാനായിട്ടെല്ലാം നമ്മൾ നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ആഞ്ഞു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 30 ലൈക്ക് ടാർഗറ്റിലേക്ക് എത്തും. പിന്നെ മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലേറെ ഗംഭീരമാക്കി വീഡിയോസൊക്കെ കൊണ്ടുവരും. ഒന്ന് ഇതൊന്ന് റെഡി ആവട്ടെ, നമ്മൾ റിസോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആവട്ടെ. എന്നിട്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഗെയിംസും ഗെയിം പ്ലേ ഒക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്ക് നേരെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ നൻബൻസ്, അപ്പോൾ നമുക്ക് ആദ്യം ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ പോയിട്ട് റിസോഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്യട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് എന്താ, അതായത് ഒന്ന് ക്ഷമിക്കുക, കാരണം ഫസ്റ്റ് തന്നെ ടൈം ലാപ്സ് ഇട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്, അത് മാത്രമേ ഇപ്പോൾ ചെയ്യാനായിട്ട് ടൈമും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് താണ്ടെ രാത്രി 9:45, അതുകൊണ്ട് തന്നെ അധികം ടൈം എടുത്തിട്ട് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നിൽക്കണത്. ഇനി അകത്തേട്ടേക്ക് കുറച്ച് ലെവലേക്ക് ഒഴിച്ച് പോയിട്ട് ഇവിടെയും കാര്യങ്ങൾ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം, പാത്ത് സെറ്റാക്കണം. പിന്നെ അകത്ത് തന്നെ താഴത്തെ നിലയിലും ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഇതൊക്കെ കാലിയായിട്ട് കിടക്കുക, ഉണ്ടാക്കിയിട്ട് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്മോക്കർ, ഫർണസ്, പിന്നെ നമ്മുടെ പെയിൻറ്റിങ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് സെറ്റായതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ടൈം ലാപ്സ് കാണിച്ചു തരാം. ടൈം ലാപ്സ് കാണിച്ചതിന് ശേഷം നമ്മൾ വീഡിയോ ചിലപ്പോൾ എൻഡ് ആക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ലെങ്ത് അനുസരിച്ച് നമുക്ക് എന്താ വെച്ചാൽ ഫസ്റ്റ് ഞാൻ പോയിട്ട് ഇതൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്യട്ടെ. അതിനാ പിന്നെ തിരിച്ചെത്തില്ല ഇതുവരെ. എന്നിട്ട് നമുക്ക് നേരെ, ഇപ്പോൾ നിങ്ങൾക്കൊരു പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം ലാപ്സ് വരുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും ഗൈസ് നമ്മുടെ ടൈം ലാപ്സ് ഉണ്ടാവുക, കാരണം ഇൻറ്റീരിയർ വർക്കല്ല, അതിന് തേർഡ് പേഴ്സൺ ഇട്ടിട്ട് കാര്യമില്ല. ഫസ്റ്റ് പേഴ്സൺ ടൈം ലാപ്സ് തന്നെ വേണ്ടി വരും. കാരണം വീടിൻ്റെ അകത്ത് ചെയ്യണതല്ല അതുകൊണ്ട്. ഓക്കെ, നമുക്ക് നേരെ ടൈം ലാപ്സിലോട്ട്. രാത്രി ആവണ്ടല്ലേ നമ്മൾ, അയ്യോ മഴയത്ത് കിടന്നുറങ്ങാം, മഴയത്ത് കിടന്നുറങ്ങാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും പോയിട്ട് ഇതിൻ്റെ ബാക്കിലല്ല, നമ്മുടെ ബേസിലാണ് കുറച്ച് റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആ ബേസിൽ പോയിട്ട് റിസോഴ്സ് എടുത്തിട്ട് പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മുറിച്ച് നമ്മുടെ ഫർണസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ വർക്കിനൊക്കെ ആവശ്യമായിട്ടുള്ള, നമ്മൾ കുറച്ച് ഡെക്കറേഷൻ വർക്ക് ചെയ്യണുള്ളൂ, മൈൻകാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ടൈം ലാപ്സ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ ടൈം ലാപ്സ് കണ്ടിട്ട് ഔട്ട്ഡർ എടുക്കണം അങ്ങോട്ടേക്ക് കാര്യം. ഓക്കെ, അപ്പോൾ പിന്നെ ഗൈസ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയൊരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ 10-ാമത്തെ എപ്പിസോഡിലൂടെയാണ് ഇതിൻ്റെ വേൾഡ് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ സ്കെലറ്റൺ ഫാമും കാര്യങ്ങളൊക്കെ റെഡി ആക്കും, റെഡി ആക്കും എന്നല്ല റെഡി ആക്കണം.
അപ്പോൾ അതും കാര്യങ്ങളൊക്കെ റെഡി ആക്കും. എന്നിട്ട് 10-ാമത്തെ എപ്പിസോഡിലാണ് ഇതിൻ്റെ വേൾഡ്, ഓരോ 10 എപ്പിസോഡും കൂടുമ്പോഴും. അത് കഴിഞ്ഞിട്ട് 20-ാമത്തെ എപ്പിസോഡിലാവും അടുത്ത വേൾഡ് ഡൗൺലോഡ് ആക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ തരിക. ഓക്കെ, അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് നേരെ ഗെയിം പ്ലേ. നമ്മുടെ ഇന്ത്യയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് സൗണ്ട് ഒന്ന് കുറച്ച് കുറച്ചോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയണമെന്നും നിങ്ങൾക്ക് കേൾക്കത്തില്ല. എന്തത് ഓർമ്മക്കെ സെറ്റ് രാത്രി ആവുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ഇവിടെ നമ്മുടെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ സോർട്ട് ചെയ്യാൻ വേണ്ടി, സോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെസ്റ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം ഫ്രെയിമാണ് ഇതിൻ്റെ അകത്ത് വെച്ചത്. അത് കുഴപ്പമില്ല, നമ്മൾ മാറ്റും. അവിടെ നിന്ന് സാധനങ്ങളും കൊടുത്ത് മാറ്റുമ്പോൾ വാല്യൂബിൾസും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ അടുക്കി വയ്ക്കും. പിന്നെ ഇത് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. നമ്മുടെ ബ്ലൂയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ ഇത് നമ്മുടെ ഇങ്ങോട്ടേക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ എന്താ നെതർ വാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനും, പിന്നെ അങ്ങനത്തെ പോർഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണ് അവിടെ. പിന്നെ നമ്മൾ അകത്ത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് എന്താ പെട്ടെന്ന് വല്ലതും കുക്ക് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ ഇതിന് വേണ്ടിയിട്ട് ആവശ്യങ്ങൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കുക്ക് ചെയ്ത സാധനമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ ടോർച്ച് ഇട്ടിട്ട് വെക്കാം, എടുത്തിട്ട് ഇവിടെ വയ്ക്കാം. ഓക്കെ, അല്ല വേണ്ട, അത് ഓൾറെഡി ഒന്നുമില്ല, നമുക്ക് ഇവിടെ വയ്ക്കാം, അതാണ് നല്ലത്. ഓക്കെ, ഇതെന്ത് ക്രൗച്ച് ചെയ്യുന്നു. ഓക്കെ,
ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇരുട്ടാവുന്നു ആവൂലേ. ശരി, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസൈൻ എഴുതാണ് ട്രാവലറും കാര്യങ്ങളും വെച്ച് എന്താണ് വെച്ചിട്ടുണ്ട്. ഒരു ടൈം ലാപ്സ് കണ്ട് കാണും. പിന്നെ മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ ഇരുട്ടാണ് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഡ്രോണ് കാരണം ഇവിടെ നമുക്ക് ടോർച്ച് വെക്കണ്ട്. പിന്നെ നമുക്ക് ട്രേഡറുമായിട്ട്, ട്രേഡറല്ല വില്ലേജേഴ്സുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലാൻഡാണ് നമുക്ക് കിട്ടുമ്പോൾ ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ അവരൊക്കെ ആയിട്ട് ഇവിടെ സെൻറ്ററിലൊക്കെ ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. പിന്നെ എന്താ ഇവിടെ ഈ കാർപ്പറ്ററല്ല സോറി, കാർപ്പറ്റ് നമ്മൾ വെറുതെ വെച്ചതാണ് ഇതിനെ മണ്ടയ്ക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം. അയ്യോ പൊട്ടിക്കില്ല പൊട്ടിക്കില്ല. ഓക്കെ, ഞാൻ വെക്കി പിടിച്ചതല്ല, താനെ ആവണതാണ് നമുക്ക്. ആ ഇവിടെ ഉണ്ട, ഇവിടെ വെക്കാം. കയറി വരുമ്പോൾ ഇത് ചവിട്ടി പോലെ കാല് തുടച്ചിട്ട് കയറി വന്നാൽ മതി അതിന് വേണ്ടിയിട്ട്. ഇനി താഴത്തും നമുക്ക് താഴത്തും രണ്ടൊക്കെ വെക്കാം അല്ലേ, കുഴപ്പമില്ല. അവിടെ തൽക്കാലം എന്താണെന്ന്. ഓക്കെ, ഇപ്പം നമ്മുടെ ക്ലോസ് പൊട്ടിച്ച്. ഏ ഇതിങ്ങനെ എന്താന്ന് അറിഞ്ഞിട കേസ്, ഓട്ടോ ടച്ച് ആവുകയാണ് അതാ പ്രശ്നം. ഓട്ടോ ടച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഈ സ്റ്റേഴ്സ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതാണ്ട് നമ്മൾ വുഡ് വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബാക്കിൽ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ടേബിൾ പോലെ എന്തെങ്കിലുമൊക്കെ അലാറം വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറിയൊരു ടേബിൾ പോലെ തലേൻ്റെ മുകളിൽ എന്താ പറയുക വെച്ചതാണ്. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഇവിടെ വെക്കണ്ട്, പൂവോ അങ്ങനെ നല്ലത് ഇവിടെ വെക്കണ്ട്. പിന്നെ എന്താ ഈ ട്രാപ്ഡോർ ഇവിടെ വെച്ചത് എന്താണെന്ന് ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ആകുമ്പോൾ ഒരു ഗ്യാപ്പ് ഉള്ള മതി തോന്നും. ഇപ്പോൾ ഇവിടെ ഇത്ര റെഡിയാക്കിയിട്ടുള്ളൂ, ഇത്ര റെഡിയാക്കിയിട്ടുള്ളൂ, ഇത്രയാണ് വേണ്ടത്. ആ ആരെയും വന്നോളിഞ്ഞു നോക്കണ, കണ്ടോ നോക്കുക സ്പൈഡറൊക്കെ വന്ന് ഒളിഞ്ഞു നോക്കണ. അമ്മേ ക്രീപ്പർ ക്രീപ്പർ പൊട്ടരുത് പൊട്ടരുത്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ, ഇതിനെ നീ ഇപ്പ ഉണ്ടാക്കിയതാണോ? പോടാ നീ പോടാ, നീ പോടാ പട്ടി. പൊട്ടരുത് 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 പൊട്ടി പൊട്ടി. ഇതാണ് പ്രശ്നം. ഐ എൻ്റെ പൊന്നെ, ഇത് ആദ്യം തൊട്ട് റെഡിയാക്കണോ? എന്തെങ്കിലുമൊക്കെ തിരിച്ച് കിട്ടി. എൻ്റെ ഡോറെന്തി, ഡോറൊക്കെ ഇവിടെ പറന്നു പോയോ? ഓഫ് ഇവിടുത്തതും പോയില്ലേ. ഈ എന്താ പറയുക കൂനിമ്മക്കുരു എന്ന് പറയില്ലേ, അതാണ് ഇത്. ഓക്കെ, ഇതിവിടെ അല്ല. തേങ്ങ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ക്രീപ്പർ വന്ന് ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിയില്ലേ. സ്റ്റെക്കായി സ്റ്റെക്കായി സ്റ്റെക്കായി. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഉള്ള സാധനം പോയി. നമുക്ക് കയ്യിൽ, ഓക്കെ കയ്യിലുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഗ്ലാസ് നമുക്ക് ഒപ്പിക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്താ നമ്മുടെ ഫ്രണ്ടിനെയും കൂടെ കൊണ്ടുവരണം. ആരെയെന്നല്ലേ, നമ്മൾ കഴിഞ്ഞ ഇതിൽ വില്ലേജ് വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് രണ്ടെണ്ണത്തിനെ പെറ്റാക്കിയില്ലേ, പെറ്റാക്കിയില്ല ഒന്നിനെ കാണാനില്ല, മറ്റേനെ നമ്മളവിടെ ഇരുത്തി ഇരുത്തി പോകുന്നതായിരുന്നു. അതിനെ കൊണ്ടുവരണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ വെക്കട്ടെ. എന്നിട്ട് ഇതിൽ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വേറെ ആ ബാക്കിലൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ ടോർച്ച് നമുക്ക് മേലെ വെക്കേണ്ടിയിരുന്നെ, ഇവിടെ ഒന്നിരിക്കട്ടെ. ഉള്ളിക്കൊന്നും ഇല്ലല്ലോ. ഇവിടെ ഒന്നിരിക്കട്ടെ, തൽക്കാലത്തേക്ക് ഇതിന് മണ്ടയ്ക്ക് ഒന്നിരിക്കട്ടെ. ഓൻ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ ആവും. പക്ഷെ ഞാനൊന്ന് ഉറങ്ങട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ നേരെ ആദ്യം പുറത്താകും, കാണാനൊന്നുമില്ല ഇവിടെ പുറത്ത്. നമുക്ക് ഇറങ്ങാം. ഇനി ആ ഫുഡും കാര്യങ്ങളൊന്നും അവിടെ തന്നെയാണ്, കാരണം നമുക്ക് നമ്മുടെ പെറ്റിനെ കൊണ്ടുവരാൻ വേണ്ട, അവിടെ എത്തിയിട്ട് പോകുന്നതാണ്. അപ്പൊ നമുക്ക് പോകേണ്ടത് 1036 പോകുന്നത്. അപ്പോ 1036 കണ്ടിട്ടാണ് ആ ഭാഗത്തോട്ട് പോയി നോക്കാം നമുക്ക്. Thank you.
ഏതാണ്ട് ആ കാണുന്ന വില്ലേജിലാണ് നമ്മള് നമ്മുടെ പെഞ്ചിനെ ആക്കിയിട്ടുണ്ടായിരുന്നത്. വില്ലേജിനെ ആണെന്ന തോട്ടം മനസ്സിലാവും. ആണാണ് ഓ ഇവിടെ നമ്മളെ ഇവിടെ എവിടെയാ ഓ ഇതരാ ആ നമ്മള് കാണാതെ പോയി പറ്റി മാറോ. അതാണ് നമ്മുടെ അടുത്ത പെറ്റും കൂടെ കിട്ടും. രണ്ടുപേരെയും കിട്ടും. അങ്ങനെ മതിക്കുകയോ തിന്നാനൊക്കെ രണ്ടുപേരുടെ അയ്യോ ഗൈസ് അത് ഫുഡ് കൊടുത്തതാണ് ആ വേറെ അതിന്റെ മൂന്നാമത്തോട്ട് ചെയ്തിയല്ല നമ്മുടെ ഫാമിലിയിലൂടെ കിട്ടിയത് അങ്ങനെ കൂടെ വന്നിക്കാണ് ചെറിയ നമ്മുടെ ഫാമിലിയിൽ നാല് പേര് ഇപ്പോ എന്താണ്ട് ഒരാളുടെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മള് ഇടാം. ബാക്കി രണ്ടാണ് അതാണ്ട് പേരുകളിൽ ചെറുതിനും വലുതിനും പേരൊന്ന് സജസ്റ്റ് ചെയ്യാം. നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോണം ഇനിയും കൊണ്ട് എന്നിട്ട് പേരുടെ കർമ്മം കൂടെ ചെയ്തേക്കാം ഇല്ലേ എങ്ങനെയാണല്ലോ ഒപ്പം പോകണം അല്ലെങ്കിൽ ഈ വടിയേറ്റിട്ട് ഒരു എന്താ പറയാ അടി എന്താണ് ഓ പൂച്ചയായിരുന്നു അപ്പോ ഇനി ഞാൻ കണ്ടോളിനല്ല ഞാൻ കണ്ടോളിന ഈ മാതിരി ലാഗ് വരുന്നത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇതിന്റെ അകത്തു നിന്നൊരു നെയിം ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ആറ് നെയിം ടാഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വലിയ തീരൊന്നുമില്ല. ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പുതിയ ബേസ് ഇപ്പോൾ ഒരു ചെയ്യാം. പുതിയ ബേസിലാവട്ടെ പേര് കർമ്മൊക്കെ പിന്നാലെ ഉണ്ട് കൃത്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഞാൻ ആരൊക്കെ അങ്ങനെ നിന്നിട്ടാ തോന്നുന്നു അതിൽ ലാഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ആൻഡിൽ ഇവിടെ വെക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് നമ്മുടെ സബ്സ്ക്രൈബർ നൻപനായ സബ്സ്ക്രൈബർ വെയിറ്റ് ചെയ്യും. ഒരു ചെറിയ പ്രശ്നം ഈ മെമ്പർ ആയതുകൊണ്ട് തന്നെ ബോർഡ് മാറ്റണം. കീബോർഡ് ഗൂഗിൾ ബോർഡ് സെറ്റ് ചെയ്യണം. ഓക്കെ ഇപ്പോൾ നൻപൻ സജസ്റ്റ് ചെയ്തതുപോലെ നമ്മൾ ചോട്ടു നെയ്മിടാൻ പോവാണ്. ഈ പേര് സജസ്റ്റ് ചെയ്തത് നമ്മുടെ ബ്ലാക്ക് സോൺ എന്നാണ് അവിടെ പേര് ഇയാളല്ല. നമുക്ക് ഇതിനെ ഇടാം കാരണം ഫസ്റ്റ് കിട്ടിയ പെറ്റാണ് ഓക്കെ ചോട്ടു അങ്ങനെ പേരിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കാണണം അല്ലെന്നുണ്ടെങ്കിൽ പേരിട്ട പട്ടികളൊക്കെ ഇപ്പച്ചാവും ഡിബർ ഒന്ന് കൊടുത്തിരിച്ചാൽ അങ്ങനെ നീച്ചിട്ടുണ്ട് ആ ചാടിച്ചാടി കിടക്കണം. ഫസ്റ്റിലെ വന്നത് നീയാണല്ലോ എൻ്റെ നിനക്ക് തിന്നാൻ ഏത് തിന്നോ ഓക്കെ തിന്നോട്ടോ ഓക്കെ പേരെന്നറിയ അതിനൊക്കെ അത്രയൊക്കെ മതി കാണണ്ടേ നമ്മുടെ അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ചോട്ടു എന്ന് പേരിട്ടിരിക്കുക നമ്മുടെ ഫസ്റ്റ് കിട്ടിയ പറ്റുന്നത്. ഇനി ഇതിനും പേരിടണം ആ ചെറുതിനും കൂടെ പേരിടണം. ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നിങ്ങളും വരണ്ടതാ പോരി പോരി ഇവന് ഇവന് ഫുള്ള് ഓടി നടക്കലിൻ്റെ പണി. ഓക്കെ ഇറച്ചിട്ട് അപ്പോൾ നമുക്ക് വിളക്കം നിന്ന് തന്നെ ഔട്ട്ഗോയിങ് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്ന ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിക്കുക അപ്പം തന്നെ കൂടെ ഒന്ന് ഷെയർ കൊടുക്കുക. നമ്മുടെ ഫാമിലി ഇതുപോലെ വളർന്ന് പോയിക്കൊണ്ടിരിക്കും. പിന്നെ അതേമാതിരി നമ്മുടെ ഈ സർവൈവൽ സീരീസില് ഈ ഫാമിലി വളർന്നു പോകുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ഫാമിലിയും കൂടെ സബ്സ്ക്രൈബർ ഫാമിലിയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ഫാമിലിയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് താഴത്തെ ലൈക്ക് ബട്ടൺ ലൈക്ക് അടിച്ച് പൊട്ടിക്കുക. പിന്നെ അതേമാതിരി ഫ്രണ്ട്സിനും കൂടെ മൈൻഡ് ഓഫ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇതിൽ ചെയ്യേണ്ട കൂട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ
പിന്നെന്താ ആ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാത്തവരും താഴ്ത്തുന്ന സബ് ബട്ടൺ സബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കും കൂടെ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടക്കാഴ്ച വീഡിയോയിൽ കാണാം. അതുപോലെ എല്ലാ നമ്പത്തിനും ഗുഡ് ബൈ.